മുതലാളിക്കൊരു കത്തുണ്ട് അഡ്രസ് എഴുതിയ കൈപ്പട കണ്ടിട്ട് മറ്റേ കത്താണെന്ന് തോന്നുന്നു ഏത് മറ്റേ കത്ത് ഇയനെ നീ വരാൻ നീ എന്താടാ ആളുകളുടെ മുമ്പിൽ വെച്ച് മോന്ത കൊണ്ട് ഡാൻസ് കാണിക്കുന്നത് ഇത് മറ്റേ കത്താണോ മറച്ച കത്താണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം പുള്ളി സ്വാതന്ത്ര്യം എടുക്കണ്ട കേട്ടോ പ്രിയപ്പെട്ട സേതുട്ട ചേട്ടനുമായി വഴക്കിട്ട് സേതുട്ടൻ അങ്ങ് പോയി എന്റെ സ്ഥിതി എന്തായിരിക്കും സേതുട്ടൻ ആലോചിച്ചോ ഒരു ആശ്വാസവാക്കെങ്കിലും പറയണമെന്ന് തോന്നിയില്ലല്ലോ ഞാൻ ഉരുകി ഉരുകി ചത്തുപോട്ടെന്നാണ് ചേട്ടൻ എനിക്ക് വേറെ കല്യാണം ആലോചിക്കുകയാണ് ഒന്ന് വേഗം വരൂ എന്റെ സേതുട്ട ഇനി സേതുട്ടൻ വരുന്നതും പ്രതീക്ഷിച്ച് ഞാൻ ഇന്ന് നമ്മുടെ ആ പഴയ അടിയുടിയുടെ വാഴത്തോപ്പിൽ കാത്തു നിൽക്കും ആരാ മുഖേരി 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 ഇറങ്ങേണ്ടവരൊക്കെ പോയേ മുഖേരി എന്താ ഇറങ്ങുന്നില്ലേ വേണ്ട വേണ്ട ഞാനൊരു 50 അടി അപ്പുറത്ത് ഇറങ്ങിക്കോളാം ഇനി പരുത്തിക്കോട്ടെ വണ്ടി നിർത്തൂ ഇറങ്ങണം ഇറങ്ങണം ഞാൻ വേറെ ടിക്കറ്റ് എടുത്തോളാം 50 അടിക്കോട് വേറെ ടിക്കറ്റ് ഒന്നുമില്ല ഇറങ്ങണം ഞാൻ പരുത്തിക്കോട്ടേക്ക് ടിക്കറ്റ് എടുത്തോളാം ഒരു ഹോട്ടലിൽ ഇറങ്ങണം താൻ ഇവിടെ ഇറങ്ങിയാ മതി രാവിലെ മനുഷ്യൻ മെനക്കെടുത്ത ഒരു തവണ കേറിക്കോളും ഞാൻ അങ്ങോട്ട് ഇറങ്ങൂ ആ പോ ഞാനിവിടെ ഉണ്ട് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മൾ ഇതുപോലെ ഈ വാഴത്തോപ്പിൽ കണ്ടുമുട്ടാറുള്ളത് അന്നും ഇന്നും അടിയോടിക്ക് വാഴക്കൃഷി മാത്രമേ താല്പര്യമുള്ളൂ എന്ന് തോന്നുന്നു എന്താ വല്ലാതിരിക്കുന്ന അടിയോടിയുടെ വാഴ അയാൾ കണ്ട ഇപ്പൊ എന്നെ കൊല്ലും എത്ര നേരായിന്നറിയോ ഞാൻ കാത്തുനിൽക്കാൻ തുടങ്ങിട്ട് അതാണ് ആ കാര്യം ഞാനും നിന്റെ ചേട്ടൻ കൂടെ ജംഗ്ഷനിൽ ഒരു ഒളിച്ചു കളി നടത്തിട്ട് വരിക കുട്ടി ഈ വാഴക്കറ പറ്റിയ മാറ്റം വലിയ പാടാണ് സേതുട്ടനൊക്കെ തമാശ കളിയാ ഞാനൊന്ന് ഉറങ്ങിട്ട് ദിവസം എത്രയെന്നറിയാവോ എന്റെ സുലു നിനക്ക് വേവലാതി കുറച്ച് കൂടുതലാണ് ഈ ലോകത്ത് ആരൊക്കെ എതിർത്താലും നമ്മൾ ഒരുമിച്ച് ജീവിക്കും പിന്നെന്താ പിന്നെന്താ പ്രശ്നം സേതുട്ട ഞാനൊരു പെണ്ണാ എന്റെ സുലു ഞാനൊരു ആണാണ് ആകെയുള്ള ഒരേ ഒരു പ്രശ്നം ഫാക്ടറിയാണ് ഇപ്പൊ എല്ലാം റെഡിയായി ഇന്റർവ്യൂ നടത്തി ജോലിക്കാരെ എടുത്താൽ ഫാക്ടറി ചക ചക ചകാന്ന് വർക്ക് ചെയ്ത് തുടങ്ങും അത് കഴിഞ്ഞ ഉടനെ കല്യാണം ഈ ചക 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 എത്ര കാലം എടുക്കും ഉടനെ എന്ന് വെച്ചാ എത്രയും പെട്ടെന്ന് ആരുമില്ല അടിയോടി ഓടിക്കോ പിന്നെ കാണാം ഓടിക്കോ
ഇത് മിഥുനമാസമല്ലേ കർക്കിടകത്തിന് മുമ്പ് നടത്തണമെന്ന് അവര് പറയുന്നു. അവളോട് ഓടുന്ന് ചോദിക്കണ്ടേ? വേണ്ട, ഇത്രയും നാളും കാത്തു. ഇനി ചോദ്യം ഉത്തരവൊക്കെ തീരുമാനിക്കും ഞാൻ തന്നെയാ. അത്ര ദിവസം സ്നേഹം അവനുണ്ടായിരുന്നെങ്കില് പെരയൻ നിറഞ്ഞ് ഓടി പൊളിച്ച് ഇവരോട് നിക്കത്തില്ലായിരുന്നു. 10 ദിവസത്തിനായി കല്യാണം നടത്തിയിരിക്കും. ഈ ശിവരാമനാ പറയുന്നത്. എന്താ ശമയ ഇവിടേക്ക്? കാര്യങ്ങളാകെ കുഴപ്പത്തില. സുലു കരച്ചിലോട് കരച്ചില്. ഈ വരുന്ന 21-ാം തീയതി അവളുടെ കല്യാണം തീരുമാനിച്ചിരിക്ക. അവളുടെ ചേട്ടൻ അവളെ ഏതാണ്ട് വീട്ടുതടങ്കിൽ വെച്ചിരിക്കുന്ന പോലെ 21-ന് മുമ്പ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ചത്തുകളയും എന്ന് പറഞ്ഞിരിക്കുക. രക്ഷിക്കാന്ന് പറഞ്ഞ കല്യാണം അല്ല, ഇത്ര പെട്ടെന്ന് ഞാൻ ഇല്ലെങ്കിൽ ഒന്നുകിൽ അവള് ചാവും, അല്ലെങ്കിൽ വേറൊരാൾ അവളെ കല്യാണം കഴിക്കും. അതാണ് ഞാൻ എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കൊള്ളാന്ന് പറ. ഏതായി കുട്ടി, ഒന്ന് പോയെ. നിന്റെ വല്ല അവിഹിത ബന്ധാണോ? പണ്ട് ഞാനും മനുഷ്യന് ഭ്രാന്ത് പിടിപ്പിക്കാതെ പോവാൻ. ഏതായി കൾച്ചറില്ലാത്ത ആള്? ശമ ഒന്ന് പോയെ, ഞാൻ എത്തിക്കൊള്ളാന്ന് പറ. പ്രേമ, 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 നീ വന്നേ. എടാ പാമ്പ് കടിച്ച് എന്നെ ഇടിവെട്ടി. പഴഞ്ചൊല്ല് തിരിഞ്ഞുപോയി മുതലാളി. ഇടിവെട്ടി അവനെ പാമ്പ് കടിച്ചു. പഴഞ്ചൊല്ല് തിരുത്താനല്ല ഞാൻ നിന്നെ വിളിച്ചത്. അല്ലേ, ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലാണ്. ഞാനും അവസ്ഥയിലാ. നിനക്ക് എന്താ അവസ്ഥ? അല്ല, മുതലാളിയുടെ അവസ്ഥയാണല്ലോ എന്റെ അവസ്ഥ. പ്രമേങ്ങി വന്നേ. എന്താ നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? മുതലാളി, പഞ്ചസാരക്ക് മധുരമുണ്ടോ, കൈപ്പക്കക്ക് കയ്പുണ്ടോ, ഉപ്പിന് ഉപ്പുണ്ടോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. നിനക്ക് എന്നോട് യഥാർത്ഥ സ്നേഹമുണ്ടോ പ്രേമ? 4 വർഷം മുമ്പ് പണിയന്വേഷിച്ച് ടൗണിലെത്തിയ ഞാൻ വിശന്ന് പൊരിഞ്ഞ് ഒരു പീടികത്തിൻ്റെ കിടക്കുമ്പോൾ മുതലാളി എന്നെ വിളിച്ചുകൊണ്ടുപോയി ചോറ് വാങ്ങി തന്നു, പിന്നെ എനിക്ക് പണി തന്നു. ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. മുതലാളി ഇപ്പം ഇത് ചോദിക്കാൻ കാരണം? പ്രേമ, എനിക്ക് നിന്റെ സഹായം വേണം. മുതലാളി, ഞാൻ നന്ദിയുള്ളവനാ. ആ നന്ദി ഞാൻ എന്നും കാണിക്കും, എന്തും ചെയ്യും. പറഞ്ഞു. എനിക്ക് ഞാനൊരു കല്യാണം കഴിക്കാൻ. കഴിക്കണം മുതലാളി. അല്ല, ഇതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഉണ്ടാവട്ടെ. അതൊരു രജിസ്റ്റർ മാരേജ് ആയിട്ടേ നടക്കൂ. അങ്ങനെ നടന്നാ മതി. അത് നടക്കണമെങ്കിൽ പ്രൈസ് ഓഫീസിൽ പോണം. അതല്ല, വീട്ടുകാർക്കൊക്കെ എതിർപ്പാ. അപ്പൊ ആരും കാണാതെ അവളെ കടത്തിക്കൊണ്ട് വരണം. കടത്തിക്കൊണ്ട് വരണം മുതലാളി. ഒറ്റയ്ക്ക് അത് ചെയ്യാൻ എനിക്ക് ധൈര്യമില്ല. അതിനാ എനിക്ക് നിന്റെ സഹായം ആവശ്യം. സോറി മുതലാളി, ഇക്കാര്യത്തിന് എന്നെ കിട്ടില്ല. പ്രേമ, നീയല്ലേ പറഞ്ഞത് നന്ദി ഉണ്ട്, എന്ത് സഹായം വേണേലും. പക്ഷെ ഇത് പറ്റില്ല. അന്ന് ആ കുട്ടിയുടെ കത്ത് വന്നപ്പോ മുതലാളി പറഞ്ഞു മറ്റേ കത്താണോ മറച്ച കത്താണോ എന്ന് മുതലാളി തീരുമാനിച്ചോളാമെന്ന്. അധികം സ്വാതന്ത്ര്യം എടുക്കരുത് എന്ന് താക്കീതും ചെയ്തു. അതന്നങ്ങനെ അല്ല, ഞാൻ വേറെ എന്തും ചെയ്യാം. എനിക്കന്ന് അത്രക്ക് ഫീൽ ചെയ്തു മുതലാളി. സോറി സോറി പ്രേമ, ഐ എം റിയലി സോറി. നീ ഈ കാര്യത്തിൽ എന്നെ ഒന്ന് സഹായിക്കില്ലേ പ്ലീസ്? അപ്പോ എനിക്ക് സ്വാതന്ത്ര്യം എടുക്കാം. നീ അവിടെ കടത്തിക്കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിച്ച് വീട്ടിൽ കയറ്റുന്നവരെയുള്ള കാര്യം പ്ലാൻ ചെയ്തോ? ഓക്കേ. എന്നാ പറഞ്ഞതുപോലെ മുതലാളി സിഗ്നൽ കൂടും, നമ്മൾ വന്നെന്നറിയട്ടെ. ഈ 12 വയസ്സുള്ള കൊച്ചിനെയാണോ മുതലാളി 13 വർഷമായിട്ട് പ്രേമിക്കുന്നത്? അതല്ലടാ, അതവളുടെ അനിയത്തിയാ. ദേ അവള് വന്നു, ദേ അവള് വന്നു. നീ പോയി തട്ടിക്കൊണ്ടു വാ. പിന്നൊരു കാര്യം, ശിവരാമേട്ടനെ ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. അതിലും നന്നായിട്ട് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം അറിയാം. അതുകൊണ്ട് അവളെയും കൂട്ടി റോഡ് വരെ നടക്കുന്ന വിഷമമാണ്. ഉത്തരത്തിലുള്ള എടുക്കുകയും വേണം, കക്ഷത്തിലുള്ളത് പോവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും. ഇവിടെ നിന്നോട് ഞാൻ എന്നെ പ്ലാൻ ചെയ്യാൻ പറഞ്ഞു. എനിക്കിതല്ല സ്ഥിരം ജോലി. പ്രഭ, ഈ ലാസ്റ്റ് മിനിറ്റ് നീ എന്നെ കൈവിടരുത്. നീ എന്താ ആലോചിക്കുന്നത്? ലോകത്തിന്ന് ഇവരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാൻ ഇപ്പൊ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം. നീ വേഗം കാണിക്കേ. എന്നാ കണ്ടോ, ശിവൻ ചേട്ടൻ. നമ്മൾ ചുമക്കുന്ന ഭാരത്തിന്റെ ചേട്ടനാണോ ഇത് മുതലാളി? അതെടാ. വരുന്നത് വരട്ടെ മുതലാളി, മുമ്പോട്ട് വെച്ച കാൽ മുമ്പോട്ട് തന്നെ. അയാൾ കണ്ടുപിടിച്ച ഇതിനെ ഇവിടെ ഇട്ടിട്ട് ഓടാം.
മുതലാളി കൈ കഴക്കുമ്പോ ഞാനിപ്പോ താഴെ ഇടും. ചുമ്മാ ഇരടി, ഇട്ടാ ഞാൻ അവനെ കൊല്ലും. മുതലാളി, അയാൾ ഇപ്പോഴും പുറകെ ഉണ്ടോ? ഇങ്ങനൊരു തറവേല കാണിച്ചപ്പോ സംഗതി ഏറ്റു. നിനക്കറിയാവോ, നിന്നോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കാൻ വേണ്ടിയാ ഞാൻ അവളെ വേറെ കെട്ടിക്കൊടുക്കാൻ പോകുന്നതായിട്ട് അഭിനയിച്ചത്. പെങ്ങന്മാരെ ഒരിക്കലും സങ്കടപ്പെടുത്തരുതെന്ന് എന്റെ അച്ഛനും അമ്മയും എപ്പോഴും പറയുമായിരുന്നു. ഏതായാലും ഇപ്പൊ അവളുടെ സങ്കടം തീർന്നു. ഇപ്പൊ പറ, എന്റെ ബുദ്ധി എങ്ങനെയുണ്ട്? ഏതായാലും നിങ്ങളെ കുറിച്ച് ഇത്രയും ഞാൻ വിചാരിച്ചില്ല. എന്തുവെച്ച് നീ എങ്ങാനും വല്ലവന്മാരെയും കൂടെ ഇറങ്ങി പോവാൻ നോക്കിയാൽ എന്റെ കൈ ഞാൻ വിട്ടുകളയും. ഓടിയത്ത്